ഹലോ ഗേൾസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആറാട്ടണ്ണാണ്. അപ്പൊ ഞാനിന്നൊരു മൂവി ഇവിടെ കാണാൻ വേണ്ടി വന്നു. മൂവി ഞാൻ കണ്ടില്ല എങ്കിലും എനിക്കറിയാം തല്ലിപ്പൊളി മൂവി ആയിരിക്കും. പിന്നെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. ദൈവത്തോടത്ത് നിങ്ങൾ ആരും മൂവി കയറി കാണരുത്. കാര്യം ഇതിലെ നടനെന്ന് പറയുന്നത്, ഇതിലെ മെയിൻ നടനെന്ന് പറയുന്ന പുള്ളിക്ക് ബേസിക്കലി അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അയാൾക്ക് ആക്ടിങ് അറിയില്ല. പിന്നെ ആകെയുള്ളൊരു പ്ലസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇതിനെ അഭിനയിച്ചിട്ടുള്ള ഹീറോയിൻ നിത്യ മോഹൻ, ആ കുട്ടി സൂപ്പർബാണ്, അടിപൊളിയാണ്, ആറാട്ടുകയാണ്. ആ കുട്ടി ആറാട്ടുകയാണ് പറയാതിരിക്കാൻ പറയാം. ഓ, നിത്യ മോഹൻ വിളിക്കുന്നുണ്ട്. എന്നെ രാവിലെ മുതൽ കിടന്ന് ഭയങ്കര വിളിയാണ്, ശല്യമാണ്. ഹലോ ഹലോ നിത്യ മോഹൻ. ആ ഹലോ, ഇത് ആരാണ്? എന്റെ ഫോണിലോട്ട് 10:65 മിസ് കോൾ കണ്ടു. മോളെ, ഇത് ആറാട്ടണ്ണാണ്. ഏതാണ്? മറ്റേ നമ്മൾ ഈ റിവ്യൂ കേടൂലേ കുഞ്ഞെ. എന്റെ കാര്യം പറയൂ. അതെ, മോളുടെ സിനിമ മൂവി കാണാൻ വേണ്ടി വന്നാണ്. അടിപൊളിയാണ്, പോസ്റ്റർ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ മോള് സൂപ്പർബാണ്, അടിപൊളിയാണ്, ആറാട്ടുകാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്തോ? ഐ ലവ് യു. എന്തോ? ഐ ലവ് യു. ഫോൺ വെച്ചിട്ട് പോടുന്ന ആറേ. ഡിയർ ഗേസ്, ഒരു കാര്യം കൂടെ പറയാണ്ട് നേരത്തെ പറഞ്ഞ കാര്യത്തിന് ചെറിയൊരു തിരുത്ത്. ഈ നിത്യാമോഹൻ എന്ന് പറഞ്ഞ ഹീറോയിൻ ഇല്ലേ, ആ കുട്ടിക്ക് ബേസിക്കലി അഭിനയം എന്താണെന്ന് അറിയില്ല. അത് മാത്രമല്ല, മാന്യന്മാരോട് എങ്ങനെ പെരുമാറണമെന്നും ആ കുട്ടിക്ക് അറിയില്ല. അത് ആദ്യം പഠിച്ചിട്ട് വരട്ടെ. അപ്പൊ ഇതും കൂട്ടി 100-ാമത്തെ പ്രണയം പൊളിഞ്ഞു. ഈ വൺ സൈഡ് ലവ്, ഇറ്റ്സ് സോ പെയിൻഫുൾ. അതെനിക്ക് മാത്രം അറിയാം. ഐ ആം പൗരായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. കള്ളം പറയണ്ട, ഇയാളെ കണ്ടാലറിയാം ഇയാള് പ്രൊഫഷണൽ അല്ല, പക്കാ മാട്ടേ. അയ്യോ, പ്രൊഫഷണൽ പ്രൊഫഷണലാണെന്ന് നമ്മളിൽ ഷോക്കാറുണ്ട് കില്ലർമാരെ ടീമിന്റെ. സത്യം എനിക്കാണെന്നായിരുന്നു, എനിക്ക് വേറെ റിവ്യൂ ഇടാൻ പോണം. അത് നിനക്ക് എന്നെ മനസ്സിലാവാത്തോണ്ടാണ്. എന്താ, നീ ഇപ്പൊ ഒരു സിനിമയ്ക്ക് റിവ്യൂ ഇട്ടില്ലേ? ഇട്ടു. ആ സിനിമാക്കാരെ കൊട്ടേഷൻ തന്നാണ് നിന്നെ തട്ടാൻ. അയ്യോ, കൊല്ലരുത്. കൊല്ലും. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിന്നെ ഞാൻ കൊല്ലും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഈ പൂ പറിക്കുന്ന രാഘവൻ ഞാനല്ല. ഞാനും എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോവാൻ നോക്കണം. ഈ കാഞ്ചി വലിച്ച നീ ഇപ്പൊ തീരും. അങ്ങനെയാണെങ്കിൽ ഈ കാഞ്ചി വലിക്കാതിരുന്നാ പോരെ. എടാ, കാഞ്ചി വലിക്കാതെ ബേടി വലിച്ച നീ ചാവോ? സോക്കെടുത്ത് കഴിഞ്ഞാൽ കാഞ്ചി വലിക്കണം, എന്നാലേ ചാവോ. ബ്രോ, ഇതൊന്നും മാറ്റി പിടിക്കോ. അതെ, മിസ്റ്റർ ഷവായി. ഷവായി അല്ല, മറ്റേ ഇത് എന്താ, പഴമായി. നീ ഇയാളെ പേരെന്താണ്? എടാ പവനായി. എന്ന പവനായി എന്നെ കൊല്ലാതിരുന്നു കഴിഞ്ഞാ ഞാൻ ഇയാളുടെ പേരിൽ ചെറിയൊരു റിവ്യൂ യൂട്യൂബിൽ ഇടാം. അതെന്തിന്? അത് ഇട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ആറാടാം കില്ലിംഗ് മേഖലയിൽ. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ഇയാൾ അങ്ങനെ പ്രൊഫഷണൽ കില്ലറായെന്ന് മാത്രം പറഞ്ഞാൽ അത്രേ ഉള്ളു. ആ ഡാഡി മമ്മി ആയപ്പോൾ എങ്ങനെ? ഇത് മറ്റേ ഓപ്പറേഷൻ ആണോ സർജറിയാണോ? അങ്ങനെയൊന്നും അല്ലെന്ന്. എന്റെ ഡാഡി കൊള്ളത്തക്ര സംഗീതത്തിലുള്ളതല്ലേ. പുള്ളി ഒരു ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് നേരെ ഈജിപ്തിന് പോയി. ഓപ്പറേഷൻ പൊളിഞ്ഞ് അവിടെ ഉള്ളതിനെ കൂടെ പഞ്ഞിക്കിട്ട് നേരെ പിരമിഡിനകത്ത് കയറ്റി മമ്മിയാക്കി. കഷ്ടം. പക്ഷെ ഇന്നും എനിക്ക് ഡാഡിയെ കാണു എന്ന് തോന്നുമ്പോ എന്റെ ബെഡ്റൂമിൽ ഇരുന്ന് ഞാൻ ഡാഡിയെ ആ പിരമിഡിൽ നോക്കി കാണും. അത് ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് ബ്രോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈജിപ്തിലുള്ള പിരമിഡ് എങ്ങനെ കാണും? അയ്യ, അങ്ങനെ പോയേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിനടുത്തൊരു ബേക്കറി ഉണ്ട്, തൃപ്തി ബേക്കറി. അവിടെ ചെന്നിട്ട് ദാണ്ട ഇതേപോലത്തെ ഒരു സമൂസ വായിക്കണം. ഇതിലും വലിയ പിരമിഡ് സ്വപ്നങ്ങളിൽ മാത്രം. ഇത് ചവരി ചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നാ മതി. അത്രേ ഉള്ളൂ.